പ്രധാനമാണ്. ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ചിലപ്പോൾ മൺസൂണിലേക്ക് തുടരാവുന്ന വിധത്തിലുള്ള ദീർഘത ഇതിനുണ്ടാകേണ്ടി വരുമോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ കാണുന്നത് ഉച്ചയോടുകൂടി മഴ എല്ലായിടത്തും ഒന്ന് പതുക്കെയാകും, അഥവാ അതിൻ്റെ അളവ് ഇത്തിരി കുറയുന്ന വിധത്തിലേക്ക് മാറുമെങ്കിലും വൈകുന്നേരവും നാളെയും മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് രാവിലെ വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം 23 തീയതി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിലേക്ക് കടക്കുകയാണ്. അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് ഇതുവരെ അലർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വന്ന കാലാവസ്ഥാ പ്രവചന വകുപ്പിൻ്റെ നിർദ്ദേശത്തോടുകൂടി നാളെ തൃശ്ശൂരിലും മലപ്പുറത്തും പാലക്കാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിലേക്ക് കടക്കും. നാളെ ഇതുവരെ റെഡ് അലർട്ടൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും DOC കളും TOC കളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്രത്തിലെ കൺട്രോൾ റൂമിൽ പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു കൺട്രോൾ സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനു പുറമെ NDRFൻ്റെ സേവനം ഏത് ഘട്ടത്തിലും നൽകാം എന്ന ധാരണ NDRFുമായി ബന്ധപ്പെട്ട് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ തൃശ്ശൂരിലെ ക്യാമ്പിൽ NDRFൻ്റെ 2 സംഘങ്ങളുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അവരെ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാം, ആ വിധത്തിൽ സജ്ജമാണ്. 14 ജില്ലകളിലും ഏതെങ്കിലും വിധത്തിൽ മഴ കൂടുന്നതിനനുസരിച്ച് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ ആവശ്യമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ. മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറന്നാണ് ഇതിനെ നേരിടാനായി ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നത്.